നവീകരണം പൂർത്തീകരിച്ച മണ്ണാർക്കാട് സബ് ട്രഷറി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. 2,75,00,000 രൂപ ചിലവിൽ നവീകരണം പൂർത്തീകരിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ സബ് ട്രഷറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചത്. 1,50,000,000 രൂപ ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഒരു അല്ലെങ്കിൽ 2,00,000,000 കോടി രൂപ ട്രാൻസാക്ഷനെ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഒരു വലിയ പൊതുമേഖലാ ബാങ്കുകളുടെ ഒക്കെ അടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ട്രഷറി. ഇവിടെയാണെങ്കിൽ 16,000 ജീവനക്കാരെ ജോലി എടുക്കുന്ന ഒരു ട്രഷറിയാണ്. സാമാന്യം വലിയ ഒരു മേഖലയാണുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും 9 ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്ന ബൃഹത്തായ ഒരു മേഖലയാണ് ഈ ട്രഷറിയുടെ പരിധിയിലുള്ളത്. 220 DDOs വീട് മാറുന്ന ഉദ്യോഗസ്ഥന്മാർ, സ്റ്റാഫ് മെമ്പേഴ്സ് തുടങ്ങിയ ആളുകളുണ്ട്. അക്കൗണ്ടുകൾ എടുത്താൽ പെൻഷൻകാർ 2,800 to 3,000 പെൻഷൻകാരും പിന്നെ അതിനനുസരിച്ചിട്ട് മറ്റുള്ള അക്കൗണ്ടുകൾ പോലെ പെൻഷൻകാരും സ്ഥിരമായിട്ടുള്ള ജീവനക്കാരും സ്ഥാപനങ്ങളും എല്ലാം അടക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. ഈ സംവിധാനം പുതിയൊരു ഒരു കെട്ടിടത്തിലേക്ക് വന്നിരിക്കുന്നു. വാസ്തവത്തിൽ നവീകരിക്കുക തന്നെ പുതിയ കെട്ടിടം തന്നെയാണ്. നവീകരിക്കുക എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡേഷൻ അല്ല. മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ട്രഷറികളുടെ നവീകരണത്തിന് ധനകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രത്യേക പദ്ധതി പ്രകാരമാണ് മണ്ണാർക്കാട് ട്രഷറിയും ഇപ്പോൾ നവീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പൊതു സംവിധാനങ്ങളെല്ലാം ആധുനിക രീതിയിലായി തീരുക എന്നുള്ളത് നമുക്കേറെ ആഹ്ലാദം നൽകുന്ന കാര്യമാണ്. അത് വില്ലേജ് ഓഫീസുകളാവട്ടെ, താലൂക്ക് ഓഫീസുകളാകട്ടെ, നമ്മുടെ പൊതു വിദ്യാലയങ്ങൾ, പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനെ പൊതുജനം സമീപിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളും, പ്രത്യേകിച്ച് പഴയ കാലത്തെ ഓഫീസ് സങ്കല്പം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലത്തുള്ള കെട്ടിടങ്ങളാണ് പല ഓഫീസുകൾക്കും ട്രഷറി പോലുള്ള സംഗതികൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നതിന് വലിയ മാറ്റം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ ഈ പ്രദേശത്ത് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇവിടെ അതാണ് വേറെയും 2 MLA മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കാണാം. ഈ താലൂക്കിലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ പലർക്കും ബന്ധപ്പെടേണ്ട ഒരു കേന്ദ്രം എന്നതിന് ഒരു പഴയ കെട്ടിടമാണ് നമ്മുടെ ട്രഷറിക്കുണ്ടായിരുന്നത്. ഈ സ്കീമിലൂടെ അത്യാധുനിക രീതിയിൽ നല്ല സൗകര്യത്തോടുകൂടി ഇന്ന് ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ, കോങ്ങാട് MLA അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഇൻചാർജ് മുഹമ്മദ് ചെറുട്ടി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ഹംസ, KPM സലീം മാസ്റ്റർ, KK ലക്ഷ്മിക്കുട്ടി, എ ഷൗക്കത്ത് അലി, സരിത രാമരാജൻ, ഒ നാരായണൻകുട്ടി, PS രാമചന്ദ്രൻ, എ പ്രേമലത എന്നിവരും മണ്ണാർക്കാട് മുനിസിപ്പൽ കൗൺസിലർ CP പുഷ്പാനന്ദ്, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നേതാക്കളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്ക്, നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ISO ലഭിച്ച സഹകരണ ബാങ്ക്, ജില്ലയിലെ ഗ്രേഡ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം, 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, RTGS, NEFT, DD സൗകര്യം. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടൂപ്പാടം PO